அமேன் கர்த்தாவா இயேசுவே, ஓ நீ விசாலமான தெய்வமாக ஸ்தோத்திரம் கர்த்தாவே. ஓ நீ நின்ற நம்ம ஒരിക്കലും വറ്റിപ്പോകയില്ല കർത്താവേ. ഓ നിന്റെ കരുണ എന്നേക്കുമുള്ളത് കർത്താവേ. നീ ഞങ്ങളോട് സംസാരിക്കുന്ന ഒരുവക്കായി സ്തോത്രം കർത്താവേ. അമേൻ കർത്താവായ യേശുവേ, അമേൻ. നാം കണ്ടു ആ ദേശം എന്ന് പറയുന്ന നല്ല ദേശം എന്ന് പറയുന്നത് അത് വിശാലത നിറഞ്ഞതാണ്. നമ്മുടെ ദൈവവും അവൻ വിശാലമായ ദൈവമാണ്. നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും ഈ നല്ല ദേശം എന്ന് പറയുന്നത് അത് പർവ്വതവും ഉയർന്നതും ഉയർച്ചയുമാണ്. അതേപോലെ ഈ പർവ്വതം കാണിക്കുന്നത് ആരോഹണം ചെയ്ത ക്രിസ്തു എല്ലാ സാഹചര്യങ്ങൾക്കും മുകളിലാണ് നമുക്ക് കാണിച്ചു തരുന്നു. നമുക്ക് ആവർത്തനം 3:25 കാണാൻ സാധിക്കും, ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബാനോനും കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. അതേപോലെ എഗസ്കേൽ 20:40 പറയുന്നു, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഇസ്രായേലിന്റെ ഉന്നത പർവ്വതത്തിൽ തന്നെ ഇസ്രായേൽ ഗ്രഹമൊക്കെയും ഒട്ടൊഴിയാതെ അവിടെ ദേശത്ത് ചെന്ന് എന്നെ സേവിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അപ്പൊ യെഹെസ്കേൽ 34:14 പറയുന്നു, നല്ല മേച്ചിൽപ്പുറത്ത് ഞാൻ അവയെ മേയ്ക്കും, ഇസ്രായേലിന്റെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടമായിരിക്കും. അവിടെ അവ നല്ല കിടപ്പുറത്ത് കിടക്കുകയും ഇസ്രായേൽ മലകളിലെ പുഷ്ടിയുള്ള മേച്ചിൽപ്പുറത്ത് മേയുകയും ചെയ്യും. ആമേൻ. നമുക്ക് ഈ വചനങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നത് നല്ല ദേശം എന്ന് പറയുന്നത് അത് ഉയർന്ന ഒരു പർവ്വതമാണ്. ആ പർവ്വതം എന്ന് പറയുന്നത് അത് ഉയർച്ച. ആ പർവ്വതം എന്ന് നമുക്ക് ഈ 3 വചനം കൂടെ കാണാൻ സാധിക്കും. ഈ നല്ല ദേശം അത് ഒരു ഉയർന്ന പർവ്വതത്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഈ നമുക്കിവിടെ ഇന്ന് ഈ പർവ്വതം, ഈ ഉയർന്ന പർവ്വതം എന്തിനാണ് സൂചിപ്പിക്കുന്നത് നമുക്കിവിടെ ഇന്ന് കാണാൻ സാധിക്കും. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും ആരോഹണം ചെയ്ത ക്രിസ്തുവിനാണ് ഈ ഉയർന്ന പർവ്വതം സൂചിപ്പിക്കുന്നത്. അപ്പൊ 2-ാമത്തെ പോയിന്റിൽ അവിടെ കാണാൻ സാധിക്കും, 2 സമുദ്രങ്ങൾ നിന്ന് ഉയർന്ന പർവ്വതങ്ങൾ ഉയർത്തെഴുന്നേറ്റ പുനരുദ്ധാനം പ്രാപിച്ച ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. അതായത് ഈ നല്ല ദേശം എന്ന് പറയുന്നത് 2 വശത്താലും കടലിനെ ചുറ്റപ്പെട്ട പ്രദേശമാണ് നമ്മുടെ നല്ല ദേശം. അതായത് ഒരു സൈഡ് മഹാസമുദ്രവും മറ്റേ സൈഡ് ചാവുകടലും ചേർന്ന ചാവുകടൽ ചുറ്റപ്പെട്ട മലനിരയാണ് നല്ല ദേശം എന്ന് പറയുന്നത്. വചനാർത്ഥത്തിൽ നാം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ജലം എന്ന് പറയുന്നത് അതിൽ കടൽ സൂചിപ്പിക്കുന്നത് അത് മരണത്തെയാണ്. അതായത് ഈ മരണത്തെയാണ് ഇന്ന് ഈ കടൽ സൂചിപ്പിക്കുന്നത്. അതിനാൽ സമുദ്രത്തിൽ നിന്ന് ഉയർന്നുവരുന്ന നല്ല ദേശം പുനരുദ്ധാനത്തിലെ ക്രിസ്തുവിന്റെ ഒരു ചിത്രമാണ്. അതായത് ഈ മരണ ഈ കടൽ ജലത്താലാണ് ഇന്ന് നല്ല ദേശം ചുറ്റപ്പെട്ടിരിക്കുന്നത്, ഈ മലനിരകൾ ചുറ്റപ്പെട്ടിരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് പുനരുദ്ധാനത്തിലൂടെ ഉയർത്തുന്ന ക്രിസ്തുവിനെയാണ്. അതായത് ക്രിസ്തു മറ്റെല്ലാത്തിനങ്ങളും ഉയർന്നവനാണ്. അതായത് നമുക്കിവിടെ പ്രവർത്തികൾ 32:22 കാണാൻ സാധിക്കും, ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. അത് ഈ ക്രിസ്തു അവൻ ഉയർത്തെഴുന്നേറ്റു, അതിന് നമ്മൾ എല്ലാവരും സാക്ഷികളാണ്. അതേപോലെ എഫേസ്യർ 1:20-21 പറയുന്നു, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതു ഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതി ഇരുത്തുകയും ചെയ്തു. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഈ കനാൻ ദേശം അല്ലെങ്കിൽ നല്ല ദേശം എന്ന് പറയുന്നത് അതൊരു പർവ്വത പ്രദേശമാണ്. ഇത് പർവ്വതങ്ങളുടെ നാടാണ്. എന്നാൽ ആവർത്തനത്തിലെയും യെഹെസ്കേലിലെയും വാക്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, ഈ ഒരു മലനിരകളാണ് മലനിരയാണ് ഈ നല്ല ദേശം എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ദേശത്തിന്റെ അതിരത് സമുദ്രങ്ങൾ മൂടപ്പെട്ടതാണ്. നാം തിരുവെഴുത്തുകളിലെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഈ കടലുകൾ അത് മരണത്തെ പ്രതിദാനം ചെയ്യുന്നു. ഇതിനർത്ഥം ക്രിസ്തുവിനെ മരണം ചുറ്റിയിരുന്നു എന്നാണ്. ഹല്ലേലൂയ്യ. ക്രിസ്തു മരണത്താൽ ചുറ്റപ്പെട്ടിരുന്നു, എന്നാൽ കർത്താവിന് സ്തോത്രം, ഈ ക്രിസ്തു മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവൻ ഈ മരിച്ചതിൽ നമുക്കിവിടെ വാക്യം കണ്ട് ഈ യേശുവിനെ ദൈവം പ്രവർത്തികൾ 2:32 പറയുന്നു, ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു.
ഹാലലെ മരണത്താൽ ചുറ്റപ്പെട്ടിരുന്ന ദൈവം അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് ഈ ദേശം കാണിക്കുന്നത്. അതിനാൽ ഈ ഉയർന്ന ദേശം എന്ന് അല്ലെങ്കിൽ ഈ പർവ്വതങ്ങളുടെ നാട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. ക്രിസ്തു മരിച്ചതിൽ നിന്ന് ഉയർത്തപ്പെടുകയും ഉയരത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തു. അവനാണ് ഉയർത്തപ്പെടുകയും ഉയരത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്തവൻ. അവനാണ് ഉയർന്ന പർവ്വതം. അവന് ചുറ്റും അവന് വെളിയിൽ മരണമല്ലാതെ വേറൊന്നുമില്ല. ഹാലലൂയ്യ! നമ്മുടെ ക്രിസ്തു മരണത്തിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഉയരത്തിലേക്ക് എടുക്കപ്പെട്ടു. ഈ ക്രിസ്തു ഈ ഉയരത്തിലേക്ക് എടുക്കപ്പെട്ട അല്ലെങ്കിൽ പുനരുദ്ധാനം ചെയ്ത ഉയരത്തിലേക്ക് എടുക്കപ്പെട്ട ഈ ക്രിസ്തുവിനെയാണെന്ന് ഈ ഈ നല്ല ദേശം സൂചിപ്പിക്കുന്നത്. ഈ ഉയർന്ന പർവ്വതം സൂചിപ്പിക്കുന്നത് നമുക്ക് വേണ്ടി മരിച്ചത് അവൻ പുനരുദ്ധാനം ചെയ്ത ഉയരത്തിലേക്ക് എടുക്കപ്പെട്ട നമ്മുടെ ക്രിസ്തുവിനെയാണ്. ഈ ക്രിസ്തുവിന് ചുറ്റും ഈ ക്രിസ്തുവിലും മരണം ഈ ക്രിസ്തുവിന്റെ ഈ ക്രിസ്തുവിന് പുറത്തും ക്രിസ്തുവിന് ചുറ്റും മരണം മാത്രമേ ഉള്ളൂ. എന്നാൽ ക്രിസ്തുവിലാണ് നമുക്ക് ജീവനുള്ളത്. നമുക്ക് തന്നെ ദീപം കാണാൻ സാധിക്കും. ക്രിസ്തുവിൽ നമുക്ക് എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ ഈ ക്രിസ്തുവിൽ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും അതിജീവിക്കുവാൻ കഴിയും. നമ്മുടെ ക്രിസ്തു മറ്റെന്തിനേക്കാളും ഉയർന്ന ഒരു പർവ്വതമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ക്രിസ്തു എന്ന് പറയുന്നത് അവൻ മറ്റെന്തിനേക്കാളും ഉയർന്ന ഒരു പർവ്വതമാണ്. നാം ക്രിസ്തുവിലായിരിക്കുമ്പോൾ നാം സ്വർഗത്തിലായിരിക്കുന്നു. ആമേൻ. നമുക്കിവിടെ കാണുവാൻ സാധിക്കും, നാം ഇന്ന് ഈ ക്രിസ്തുവിലാണെങ്കിൽ നാം ഇന്ന് ഈ സ്വർഗത്തിലാണ്. കാരണം ക്രിസ്തു ഇന്ന് ആ ഉയരത്തിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നു. ഈ ഉയർന്ന പർവ്വതമാണ് നമ്മുടെ ക്രിസ്തു എന്ന് പറയുന്നത്. അതുപോലെ എഫേസ്യർ 2:7 പറയുന്നു, ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അല്ലല്ലേ, ക്രിസ്തുവിൽ അവനോടുകൂടെ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവൻ നമ്മെ സ്വർഗത്തിൽ നിന്ന് ഇരുത്തുകയും ചെയ്തു. ക്രിസ്തു സ്വർഗത്തിലാണ്. നാം ക്രിസ്തുവിലായിരിക്കുമ്പോൾ നാം സ്വർഗത്തിലാണ്. നാം സ്വർഗത്തിലാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നാം മുകളിലാണ്. അല്ലല്ലേ, ക്രിസ്തു ഇന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലായിരിക്കുകയാണ്. നാം ഇന്ന് ക്രിസ്തുവിലാണെങ്കിൽ നാം ഇന്ന് സ്വർഗത്തിലാണ്. നാം സ്വർഗത്തിലാണെങ്കിൽ നാം ഇന്ന് സകല കാര്യങ്ങൾക്കും മുകളിലാണ്. നമുക്ക് അടുത്ത പോയിന്റ് കാണാൻ സാധിക്കും, ആരാധന ചെയ്ത ക്രിസ്തുവിൽ നാം ഒരിക്കലും നിരാശരാകാറില്ല. അതേപോലെ ഇവിടെ സഹോദരന്മാരെ, നമുക്ക് എങ്ങനെയാണ് ഈ സ്വർഗത്തിലായിരിക്കാൻ കഴിയുക? ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് സ്വർഗത്തിലായിരിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, നാം ഇന്ന് ഈ ക്രിസ്തുവിലായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് സ്വർഗത്തിലായിരിക്കാൻ കഴിയുക. കാരണം ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. ക്രിസ്തുവിലാണ് ഇപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ഉയർന്ന പർവ്വതം. അവനാണ് ഈ ഉയർന്ന ദേശം. ക്രിസ്തു വിശാലതയുള്ളവൻ മാത്രമല്ല, എല്ലാവരേക്കാളും ഉയർന്നവനാണ്. നാം ഇന്ന് ഈ ക്രിസ്തുവിലാണെങ്കിൽ നാം ഇന്ന് ഈ ഉയർന്ന പർവ്വതത്തിലാണ്. അടുത്ത ഈ സ്ലൈഡിൽ കാണുന്നത്, ആരോഹണം ചെയ്ത ക്രിസ്തുവിൽ നാം ഒരിക്കലും നിരാശരാകാറില്ല. ആമേൻ. പക്ഷെ പലപ്പോഴും നാം ഇങ്ങനെ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഞാൻ മാനസികമായി തികച്ചും ക്ഷീണിതനായി പോകുന്നത്? നമുക്കെല്ലാവർക്കും ഈ വിഷാദം, അതായത് നിരാശ തോന്നാറുണ്ട് പല സാഹചര്യങ്ങളും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, മരണത്തിന്റെ ശക്തി നമ്മളെ കീഴ്പ്പെടുത്തുമ്പോഴാണ് നാം നിരാശരായി തീരുന്നത്. ഇതിനർത്ഥം നമ്മുടെ ആത്മാവിലോ ഹൃദയത്തിലോ നാം വിഷമം അനുഭവിക്കുമ്പോഴെല്ലാം നാം ഈ മരണത്തിന്റെ ശക്തി കീഴ്പ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ മരണഭീതിയിലും അന്ധകാര ശക്തിക്കും കീഴിലുമാണ്. അതായത് നാം എപ്പോഴൊക്കെയാണോ നിരാശരാകുന്നത്, അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആത്മാവിലോ ഹൃദയത്തിലോ നമുക്ക് വിഷയം അനുഭവപ്പെടുമ്പോഴെല്ലാം നാം മരണ ഭീഷണിയിലും അന്ധകാര ശക്തിക്കും കീഴിലാണ്. ഇവിടെ കാണാൻ സാധിക്കും, ക്രിസ്തുവിന് സ്വർഗാരോഹണം പ്രാപിച്ച ക്രിസ്തുവിനെ നിങ്ങളുടെ സാഹചര്യത്തിൽ എങ്ങനെ പ്രയോഗിക്കണമെന്ന് നിങ്ങൾ പഠിക്കണം. അതായത് നാം ഈ വിഷാദത്തിലായിരിക്കുമ്പോൾ നാം പഠിക്കണം, നമുക്ക് ഈ ക്രിസ്തുവിനെ നാം എങ്ങനെയാണ് ഈ നമ്മുടെ സാഹചര്യത്തിൽ പ്രയോഗിക്കേണ്ടത് നാം പഠിക്കണം. നമുക്കിവിടെ കാണാൻ സാധിക്കും, നാം വിഷമിച്ചു പോകുമ്പോൾ, നാം നിരാശയിലായി പോകുമ്പോൾ നാം എന്ത് ചെയ്യണം? നാം ഉടനെ കർത്താവിനുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടണം. നാം ഏത് സാഹചര്യം എന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഏത് സാഹചര്യം എന്നെ ക്ഷീണിതനാക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവുണ്ട്. ഞാൻ സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവിലാണ്. അത് ഏത് സാഹചര്യം നമ്മെ നമ്മെ നിരാശരാക്കുന്നുവോ ആ സാഹചര്യം വരുമ്പോൾ നാം എന്ത് ചെയ്യണം? നാം കർത്താവിനോടേക്ക് നോക്കുകയും കർത്താവെ സമ്പർക്കത്തിൽ ഏർപ്പെടുകയും നാം കർത്താവിനോട് ഇങ്ങനെ പറയണം, കർത്താവെ ഈ സാഹചര്യം എന്നെ രക്ഷിക്കണമേ. അപ്പൊ എനിക്ക് സ്വർഗാരോഹണം പ്രാപിച്ച ക്രിസ്തു എന്നോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമെന്ന് നാം കർത്താവിനോട് പ്രാർത്ഥിക്കുകയും നാം അവനെ സ്പർശിക്കുകയും ചെയ്യണം. നാം ഈ ക്രിസ്തുവിനെ സ്പർശിക്കുമ്പോൾ നാം ഉയർത്തപ്പെടും, നിങ്ങൾ സ്വർഗാരോഹണം പ്രാപിക്കും. കാരണം നാം സ്പർശിക്കുന്ന ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവാണ്. നാം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നാം കർത്താവിനെ സ്പർശിക്കുകയും നാം സ്വർഗത്തിലേക്ക് അത് സ്വർഗാരോഹണം ചെയ്യപ്പെടുകയും ചെയ്യും. കാരണം നമ്മുടെ ക്രിസ്തുവൻ സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവാണ്. നിങ്ങൾ അവനെ സ്പർശിക്കുമ്പോൾ നാം താഴ്വരയിലല്ല, പർവ്വതത്തിലായിരിക്കും.
അല്ലല്ലോ, നാം ഇങ്ങനെ നമ്മുടെ നിരാശ കാരണം നിരാശയിലായിപ്പോയി നാം കർത്താവിനെ സ്പർശിക്കുമ്പോൾ നാം എന്ത് ചെയ്യും? നാം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയും നാം അപ്പോൾ താഴ്വരയിലായിരിക്കത്തില്ല, നാം കർത്താവിന് കൂടെ ആ പർവ്വതത്തിലായിരിക്കും. വിഷാദം അനുഭവിക്കുമ്പോൾ നാം നമ്മൾ എല്ലാവരും ക്രിസ്തുവിനെ മറന്നുപോകും എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് നാം വിഷാദം നിരാശ നമ്മളിലേക്ക് വരുമ്പോൾ നാം എന്ത് ചെയ്യും? നമുക്ക് നമുക്കായി കരുതുന്ന ഒരു ക്രിസ്തുവിനെ നാം മറന്നുപോകുന്നു. അത് കാരണമാണ് നമുക്ക് വിഷാദം നമുക്ക് കൂടിക്കൂടിയത്. എന്നാൽ നാം ഓർക്കണം നമുക്കായി കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ സകലത്തിനും അധീനതനായ ക്രിസ്തു നമുക്കുണ്ട്. നാം ഒരിക്കലും മറക്കാൻ പാടില്ല. സകല കാര്യങ്ങളും കീഴ്പ്പെടുത്തിയ, അതായത് സ്വർഗാരോഹണം ചെയ്ത ഉന്നതനായ ക്രിസ്തു നമുക്കുണ്ട്. അവനെ നാം എപ്പോഴും അനുഭവിക്കുന്നവരായിരിക്കണം. നമുക്ക് ഇവിടെ നമുക്ക് ഈ ഇതിൽ കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുക. അതായത് നാം നിരാശയിലായി പോകുമ്പോൾ നാം കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം: കർത്താവേ, ഞാൻ എന്റെ വികാരത്തിനൊപ്പം നിൽക്കുന്നില്ല, വിശ്വാസത്താൽ ഞാൻ ആരോഹണം ചെയ്ത ക്രിസ്തുവിലാണെന്ന് പ്രഖ്യാപിക്കുന്നു. എന്റെ ഉയർന്ന പർവ്വതം പോലെ ഞാൻ നിന്നിലുണ്ട്. എന്റെ എല്ലാ പ്രശ്നങ്ങളും എന്റെ കാൽ കീഴാണ്. കർത്താവേ നന്ദി, നീ എല്ലാറ്റിനും മുകളിലാണ്, ഞാൻ നിന്നിലാണ്. ആമേൻ. ഇങ്ങനെയുള്ള ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യും? നാം നമ്മുടെ നിരാശയിൽ നിന്ന് വീണ്ടെടുക്കുകയും നാം ഉയരങ്ങൾ അല്ലെ സ്വർഗത്തിൽ കർത്താവിനോടൊപ്പമായിരിക്കുകയും ചെയ്യും. ഈ ഈ അവസ്ഥയിൽ നാം എന്ത് ചെയ്യും? നാം ആ ഉയർന്ന പർവ്വതത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു വിശ്വാസം ആവശ്യമാണ്, നമുക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന ആവശ്യമാണ്. നാം നിരാശരാകുന്നത് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ നാം ക്രിസ്തുവിനെ നല്ല ദേശമായി അനുഭവിക്കുവാൻ നാം കർത്താവിലേക്ക് തിരിയണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് നാം നിരാശരാകുമ്പോൾ നാം മനസ്സിലാക്കുക, ഹാലലിയാക്കുക, നല്ല ദേശമായി നാം കർത്താവിനെ അധികമായി അനുഭവിക്കണമെന്ന് നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നതാണ്. നാം നല്ല ദേശത്തിലാണെങ്കിൽ ഉയർന്ന മലയിലായിരിക്കണം. നാം നിരാശരാകുമ്പോൾ കർത്താവിലേക്ക് നാം തിരിയണം. അടുത്ത പോയിന്റ് നാം കാണാൻ സാധിക്കും: ആരോഹണം ചെയ്ത ക്രിസ്തു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ കാൽക്കീഴിലാണ്. ആരോഹണം ചെയ്ത ക്രിസ്തുവിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ കാൽക്കീഴിലാണ്. നമുക്ക് കാണാൻ സാധിക്കും, നാം ഇപ്പോൾ ഒരു ഉയരമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് നാം താഴേക്ക് നോക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും എല്ലാ ബസ്സുകളും അല്ലെങ്കിൽ എല്ലാ ട്രക്കുകളും നമുക്ക് വളരെ ചെറിയൊരു കളിപ്പാട്ടം പോലെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ചെറിയൊരു ഡോട്ട് പോലെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നാം അതിന്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് അത് വലിയ വലിയ ഭീഷണിയുള്ളതോ അല്ലെങ്കിൽ നമുക്കത് വലിപ്പമേറിയ തോന്നാം. എന്നാൽ ഒരു വലിയൊരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഭൂമിയിൽ എത്ര വലിപ്പമുള്ളതായാലും അത് നമുക്ക് എല്ലാം ഒരു ചെറിയ പൊട്ടുപോലെ കാണാൻ സാധിക്കും. ഇതേപോലെയാണ് നമ്മുടെ ദൈവവും. നമ്മൾ എന്താണോ ഭീഷണിപ്പെടുത്തുന്നത് അല്ലെ, നമ്മൾ എന്താണോ നിരാശരാക്കുന്നത്, ആ സമയം നാം ക്രിസ്തുവിലേക്ക് തിരിയണം. കാരണം നമ്മുടെ ക്രിസ്തു അവൻ ആരോഹണം ചെയ്ത ക്രിസ്തുവാണ്. നാം അവനെ ആസ്വദിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ കാൽക്കീഴായി തീരും. അതായത് നാം അവനെ ആസ്വദിക്കുമ്പോഴെല്ലാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ കാൽക്കീഴായി തീരും. കാരണം നമ്മുടെ ക്രിസ്തു അവൻ സർവത്തിന് മീതെ ഉയർത്തപ്പെട്ടു. 1 പത്രോസ് 5:7 പറയുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നതിനാകാൻ നിങ്ങളുടെ സകല ചിന്താകളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഹാലലൂയ്യ! നമുക്ക് ഇങ്ങനെ ഒരു കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹാലലൂയ്യ! അവൻ നമ്മെ നാം നമ്മുടെ സകല ചിന്താകളും നാം അവന്റെ മേൽ ഇടുക. അപ്പോൾ അവൻ എന്ത് ചെയ്യും? അവൻ നമ്മെ ഈ ഉയർന്ന പർവ്വതത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് അവൻ നമ്മെ കൊണ്ടുപോകും. നമുക്കിവിടെ കാണാൻ സാധിക്കും, നമ്മുടെ സകല ചിന്താകളും കർത്താവിൽ ഇടുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും വളരെ ചെറുതാണെന്ന് നമുക്ക് തോന്നും. നാം നമ്മുടെ രക്ഷിതാക്കളുമായി വഴക്കിടുമ്പോൾ, അല്ലെങ്കിൽ നാം നമ്മുടെ രക്ഷിതാക്കളുമായി വഴക്കിടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുമായി നാം സ്വരചേർച്ച ഉണ്ടാകുമ്പോൾ, അപ്പോൾ നാം മനസ്സിലാക്കണം നമ്മുടെ നമുക്കായി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം എല്ലാവരും മനസ്സിലാക്കണം. അതുപോലെ നമ്മുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ നാം ഇടണം. നാം കർത്താവിലേക്ക് തിരിയുക, നമ്മുടെ അവസ്ഥയെ കർത്താവിനോട് പറയുക. കർത്താവ് ആ സാഹചര്യത്തെ ഒരുപക്ഷെ കർത്താവ് ആ സാഹചര്യത്തെ മാറ്റത്തില്ലായിരിക്കുക. നാം പക്ഷെ അവൻ എന്ത് ചെയ്യും? അവൻ കർത്താവ് അവന്റെ കർത്താവ് അവ കർത്താവ് ആ സാഹചര്യത്തിന്മേൽ ആ പ്രശ്നത്തിന്മേൽ കർത്താവിന്റെ ശക്തി പകർന്ന് അവൻ നമ്മെ കർത്താവിന്റെ പുനരുദ്ധാന ശക്തിയാൽ ആ പ്രശ്നത്തെ നമുക്ക് ജയിക്കുവാൻ കഴിയും. നാം ഒരുപക്ഷെ നാം നമ്മുടെ മാതാപിതാക്കളുമായിട്ട് വഴക്കുണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിലാകുമ്പോഴോ നാം ഓർക്കുക നമുക്കായി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന്. അപ്പോ നാം ഈ ആ സാഹചര്യത്തിൽ നാം കർത്താവിലേക്ക് തിരിയുകയും നാം കർത്താവിനോട് നമ്മൾ അവസ്ഥകൾ നാം ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ആ സാഹചര്യത്തെ കർത്താവ് മാറ്റത്തില്ലായിരിക്കാം, പക്ഷെ അവൻ ആ സാഹചര്യത്തെ ജയിക്കാനുള്ള ശക്തി അവൻ നമുക്ക് നൽകും. നമ്മെ അവൻ ഈ പ്രശ്നത്തിന് മേളിലേക്ക് കൊണ്ടുപോകും. അതായത് ഈ സകല പ്രശ്നങ്ങളും അവൻ നാം അവനിലേക്ക് ഇടുമ്പോൾ അവൻ ഈ സകല പ്രശ്നങ്ങൾ നമ്മുടെ കാൽക്കീഴാക്കി തീരും. ഇതാണ് നമ്മുടെ ഉയർത്തപ്പെട്ടവനായി ദൈവം ഇങ്ങനെയാണ് നാം ഈ പുനരുദ്ധാനം പ്രാപിച്ച് ക്രിസ്തുവിനെ ആസ്വദിക്കുന്നത്. ഇവിടെ നാം കർത്താവിനെ ആസ്വദിക്കുമ്പോൾ നാം അവനെ സ്പർശിക്കുമ്പോൾ നാം മനസ്സിലാക്കണം കർത്താവ് സകല പ്രശ്നങ്ങൾക്ക് മുകളിലാണെന്ന്. ഈ അനുഭവം നമുക്ക് ഉണ്ടാകുമ്പോൾ നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലുമാണ്. ഹാലല്ലേ! നാം ഇങ്ങനെ ഒരു നമുക്ക് അനുഭവം ആവശ്യമാണ്. അതായത് നാം കർത്താവിനെ ആസ്വദിക്കുമ്പോൾ
നാം അല്ലെങ്കിൽ അവനെ നാം സ്പർശിക്കുമ്പോൾ നാം മനസ്സിലാക്കണം കർത്താവ് സകല പ്രശ്നങ്ങൾക്ക് മുകളിലാണെന്ന്. നമുക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും മനസ്സിലാക്കും, നമുക്ക് തീർച്ചയായും അറിയാൻ സാധിക്കും നമ്മുടെ കർത്താവ് സകല പ്രശ്നങ്ങൾക്ക് മേളിലാണെന്ന്. കാരണം അവൻ അവൻ ഉയർത്തപ്പെട്ടവനാണ്, പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവാണ്. നാം ഈ ക്രിസ്തുവിനെ ആസ്വദിക്കുമ്പോൾ സകല പ്രശ്നങ്ങളിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കും, അവൻ സകല പ്രശ്നം നമ്മെ കാൽക്കീഴാക്കി തീരും. നമുക്ക് നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇങ്ങനെ കരുതുന്ന അല്ലെങ്കിൽ നമ്മെ നമ്മെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം വഹിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ടെന്ന കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. അല്ലെങ്കിൽ നാം നിരാശരായി പോകുമ്പോൾ അല്ലെങ്കിൽ നാം ദുഃഖിതരായി തീരുമ്പോൾ നാം മനസ്സിലാക്കണം നമുക്ക് നമുക്കൊരു ക്രിസ്തു ഉണ്ട്, നമ്മെ കരുതുന്ന ഒരു ക്രിസ്തു ഉണ്ടെന്ന് നാം മനസ്സിലാക്കുകയും നാം അപ്പോൾ തന്നെ നമ്മുടെ അവസ്ഥകളെ കർത്താവിനോട് ഏറ്റുപറയുകയും നാം കർത്താവിലേക്ക് തിരിയുകയും ചെയ്യണം. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും നാം എല്ലാവരും ബലഹീനരാണ്, നാം എല്ലാവരും വളരെ സാധാരണക്കാരാണ്. എന്നാലും നമ്മൾ വളരെ ബലഹീനരായിരിക്കും, അല്ലെങ്കിൽ നാം വളരെ സാധാരണക്കാര മനുഷ്യരായിരിക്കുക. പക്ഷെ നമുക്കൊരു രഹസ്യമുണ്ട്, നമ്മുടെ സകല ചിന്താങ്ങളും വഹിക്കുന്ന ഒരു ക്രിസ്തു നമുക്കുണ്ട് അല്ലെ. എന്നാൽ നാം സാധാരണക്കാർ, നാം ബലഹീനരാകുമ്പോൾ അല്ലെങ്കിൽ സാധാരണക്കാരെ ജീവിക്കുമ്പോൾ നാം ഇന്ന് ഇത്ര സ്വസ്ഥത അനുഭവിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്കിന്ന് സകല ചിന്തകളും വഹിക്കുന്ന ഒരു ദൈവമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ദൈവമുള്ളതെന്ന് കർത്താവിനെ അധികമായി സ്തുതിക്കാം. നാം പ്രശ്നത്തിലായിരിക്കുന്ന നാം പറയണം, കർത്താവെ സ്തോത്രം, എനിക്കിതിനെ ആസ്വദിക്കുന്ന മറ്റൊരു അവസരത്തിനായി സ്തോത്രം. ക്രിസ്തുവിനെ നമ്മുടെ സാഹചര്യത്തിന് മേൽ പ്രയോഗിക്കുക, അപ്പോൾ നമുക്ക് സ്വർഗാരണം ചെയ്തതായി ക്രിസ്തുവിനെ അനുഭവമാക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഓരോ പ്രശ്നം നമ്മൾ അലട്ടുമ്പോഴും ഓരോ പ്രാവശ്യം നാം നിരാശരായി തീരുമ്പോഴും നാം പ്രാർത്ഥിക്കണം, കർത്താവെ വീണ്ടും എനിക്ക് നിന്നെ അനുഭവിക്കുന്നതായ അവസരത്തിനായി സ്തോത്രം, കർത്താവെ നീ എനിക്ക് വീണ്ടും ഒരു അവസരം തന്നെ നിന്നെ ആസ്വദിക്കുന്നതിന് വേണ്ടി, കർത്താവ് ഈ പ്രശ്നത്തിന് മേലും നീ പ്രവർത്തിക്കണമെന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവിടെ കർത്താവിന് പുതിയൊരു നന്മയുടെ നമുക്ക് അവിടെ ആസ്വദിക്കാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഓരോ അവസരത്തിനും നാം അവരെ സ്തുതിക്കുക. ക്രിസ്തുവിനെ അതേപോലെ നാം ക്രിസ്തുവിനെ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും പ്രയോഗിക്കുക, എല്ലാ സാഹചര്യങ്ങളും നാം അവനെ പ്രയോഗിക്കുന്നവരായിരിക്കണം. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സ്വർഗാരോഹണം ചെയ്തതിനെ ക്രിസ്തുവിനെ നമുക്ക് ആ സാഹചര്യങ്ങളെല്ലാം അനുഭവിക്കാൻ സാധിക്കും. അതായത് അവൻ സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവാണ്, അവൻ സകല പ്രശ്നങ്ങൾക്ക് മേലെയാണ്. നാം ഇങ്ങനെ ഒരു ക്രിസ്തുവിനെ ആസ്വദിക്കുമ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങളുടെ മുകളിലേക്ക് വരാൻ സാധിക്കും. ഈ സകല പ്രശ്നങ്ങൾ നമ്മുടെ കാൽക്കീഴായി തീരും, ഈ പ്രശ്നങ്ങളെല്ലാം ഒന്നുമല്ലാത്തതായി തീരും. അങ്ങനെ ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് അവനെ സ്തുതിക്കാം. അതപ്പോ നാം കാണുന്നത് അവനോടൊപ്പം നാം സ്വർഗാരോഹണം ചെയ്തു നമുക്ക് അറിയാൻ സാധിക്കും. അതായത് നാം ഈ ഇങ്ങനെയുള്ള ക്രിസ്തുവിനെ അനുഭവിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നാമും അവനോടൊപ്പം ഇന്ന് സ്വർഗാരോഹണം ചെയ്തതാണ്. അതായത് അവിടെ നാം വചനത്തിൽ കണ്ടു അവൻ നമ്മെ സ്വർഗത്തിലിരുത്തിയിരിക്കുന്നത്. നാം അതുകൊണ്ട് നാം ഇങ്ങനെയുള്ള ഒരു ക്രിസ്തുവിനെ അനുഭവമാക്കുമ്പോൾ നാമും ഇന്ന് അവനോടൊപ്പം സ്വർഗാരോഹണത്തിലാണെന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു ക്രിസ്തു, ഈ ക്രിസ്തുവിനെ അത്രമാത്രം നാം അറിയണം. അവൻ വിശാലതയുള്ള ക്രിസ്തുവും സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവും ആകയാൽ നമുക്ക് അവനെ സ്തുതിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തു എന്ന് പറയുന്നത് അവൻ വിശാലതയുള്ളവനാണ്, അത് മാത്രമല്ല അവൻ സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവാണ്. അല്ലെങ്കിൽ ഈ നാം ഇന്ന് ഇവിടെ കണ്ടതായ ദൂതം എന്ന് പറയുന്നത്, അതായത് ഈ ഉയർന്ന പർവ്വതം എന്ന് പറയുന്നത് നമ്മുടെ ഉയർത്തപ്പെട്ട അല്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്ത ക്രിസ്തുവിനാണ് സൂചിപ്പിക്കുന്നത്. ഈ ക്രിസ്തുവാണ് ഇന്ന് നമ്മുടെ സകല പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ സകല നിരാശകളെയും നാം സകല പ്രശ്നങ്ങളാകുമ്പോഴോ അല്ലെങ്കിൽ നിരാശരാകുമ്പോഴോ നാം ഓർക്കുക നമ്മെ കരുതുന്ന ഒരു ക്രിസ്തു ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തു ഉണ്ടെന്ന് നാം എല്ലാം വിചാരിക്കുകയും നാം അവനിലേക്ക് വരികയും ചെയ്യുക. നാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ എല്ലാ നിരാശയും ഈ ഉയർത്തെഴുന്നേറ്റായ ക്രിസ്തുവിനോട് നാം പറയുക. അപ്പൊ നാം എന്ത് ചെയ്യും, നമുക്ക് എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്കിന്ന് മോചിതരാക്കാൻ സാധിക്കും. ഈ കർത്താവ് നമ്മുടെ എല്ലാ പ്രശ്നവും നമ്മുടെ കാൽക്കീഴാക്കി തീരും. ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.